മനഃശാസ്ത്രം ക്ലാസ് 15. മനഃശാസ്ത്രം ക്ലാസ് 15. പ്രചോദന സിദ്ധാന്തങ്ങൾ, മോട്ടിവേഷണൽ തിയറീസ്. മനഃശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മോട്ടിവേഷൻ. കാരണം ദർ ഇസ് നോ ആക്ഷൻ ഓർ ബിഹേവിയർ വിത്തൗട്ട് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഇല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ്സ് ബിഹേവിയർ ഓർ ആക്ഷൻ. പ്രവർത്തനമോ പെരുമാറ്റമോ ഉണ്ടാക്കി തീർക്കുന്ന ശക്തിക്കാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷന് വളരെയധികം സിദ്ധാന്തങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്രഹാം മാസ്ലോയുടെ നീഡ് തിയറിയാണ്. നീഡ് തിയറി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആവശ്യങ്ങളാണ് അവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു പിരമിഡ് വരച്ചിട്ട് 6 വിഭാഗങ്ങളിലായി ഏകദേശം 9 മനുഷ്യരുടെ ആവശ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആവശ്യങ്ങളാണ് മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ ബയോളജിക്കൽ നീഡ്സ്, റോട്ടി, കപ്പടമക്കാൻ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പിന്നെ സുരക്ഷിതത്വത്തിൻ്റെ ആവശ്യം, സേഫ്റ്റി നീഡ്സ്, ലവ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, റെക്കഗ്നിഷൻ നീഡ്സ് ആൻഡ് സെൽഫ് ആക്സലൈസേഷൻ നീഡ്സ്. ഏറ്റവും വലിയൊരു തിയറിയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആൻഡ് മോട്ടിവേഷൻ എന്ന വലിയൊരു പുസ്തകമുണ്ട്. അത് എനിക്കൊരു പഴയ പുസ്തകം വിൽക്കുന്ന സ്ഥലത്തുനിന്ന് കിട്ടി. ഏതായാലും ആവട്ടെ, പക്ഷേ ഈ ഒരു തിയറി മാത്രമല്ല മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തെ മോട്ടിവേഷൻ തിയറി, ബിലീഫ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്നാണ്. ബിലീഫ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിശ്വാസങ്ങളനുസരിച്ച് അവരിൽ നിന്ന് കർമ്മങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം ഇല്ല എങ്കിൽ അയാൾ ആ കാര്യം ചെയ്യില്ല. സെൽഫ് കോൺഫിഡൻസ് എന്നോ ബിലീഫ് എന്നോ വേണമെങ്കിൽ അതിനെ പറയാം. ഈ തിയറി ശുദ്ധ ഖുർആനിൽ കാണാം. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിച്ചു സൽക്കർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വിശ്വാസത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഇസ്ലാമിക് സൈക്കോളജി പറയുന്നത്. ബൈബിളിലോ മഹാഭാരതത്തിലോ ഇതുപോലെയുള്ള സിദ്ധാന്തങ്ങളുണ്ടെങ്കിൽ, അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഓക്കെ, അപ്പോൾ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി എന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ വിശ്വാസം, ഉദാഹരണത്തിന് ഒരാൾ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് കച്ചവടത്തിന് ക്ഷണിച്ചു. നിങ്ങൾക്ക് അയാളെ കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അയാളുടെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് ചേരുകയുള്ളൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ കർമ്മത്തെ അങ്ങേയറ്റം. ഓക്കെ, മൂന്നാമതായുള്ളത് വാല്യൂ തിയറി ഓഫ് മോട്ടിവേഷനാണ്. വാല്യൂ തിയറി ഓഫ് മോട്ടിവേഷൻ, നമ്മൾക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് നമ്മുടെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, സാധു സംരക്ഷണത്തിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ കാണാം. അത് വിചാരിച്ച അയാളുടെ എല്ലാ മൂല്യങ്ങളും ശരിയായിക്കൊള്ളണം എന്നില്ല. ഒരു കള്ളൻ ഒരിക്കൽ മോഷ്ടിച്ചു, പക്ഷേ ആ കള്ളൻ അയാൾക്ക് കാശെടുത്തു, പക്ഷേ അയാൾ പാസ്പോർട്ട്, വിസ മുതലായൊക്കെ അതിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിൽ ആ കള്ളൻ അയച്ചു കൊടുത്തു. ഒരു കള്ളൻ്റെ മൂല്യം കണ്ടോ നിങ്ങൾ? നമുക്ക് കക്കുക എന്നത് ഒരു മൂല്യമല്ല, പക്ഷേ അവിടെ ഒരു കള്ളന് പോലും ഒരു മൂല്യം നമുക്ക് കാണാൻ കഴിഞ്ഞു, അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് കളഞ്ഞു കിട്ടിയ പണം,
ചിലവർ തിരിച്ചു കൊടുക്കും, ചിലവർ തിരിച്ചു കൊടുക്കില്ല. ഒരു കാര്യം ചെയ്യലും ചെയ്യാതിരിക്കലും നമ്മൾ ബിഹേവിയറായിട്ട് തന്നെ കാണണം. അപ്പോൾ തിരിച്ചു കൊടുക്കുന്നവരുണ്ട്, അവരുടെ മൂല്യം അതാണ്. തിരിച്ചു കൊടുക്കാത്തവരുണ്ട്, അവരുടെ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പം അതനുസരിച്ച് അയാൾ തിരിച്ചു കൊടുക്കുന്നു ഇല്ല. ചുരുക്കത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് 3 തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ ഇല്ലാതെ ആക്ഷൻ ഇല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പഠിക്കണമെങ്കിൽ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് വേറൊന്ന് പറയാം. ഇപ്പോൾ സർക്കാരിൻ്റെ പല വ്യവസായ സ്ഥാപനങ്ങളും നഷ്ടത്തിലാണ്. ഞാൻ പഠിച്ചെടുത്തോളം അവിടെ മോട്ടിവേഷൻ്റെ കുറവ് നന്നായുണ്ട് എന്നാണ്. KSRTC നഷ്ടത്തിലാണ്, എന്നും നഷ്ടത്തിലാണ്, നഷ്ടത്തിലേ ആവും. അതേ കാരണം അവിടെ മോട്ടിവേഷൻ ഉണ്ടാകുന്ന രീതിയിലല്ല ഗവൺമെൻറ് പലപ്പോഴും പ്രവർത്തിക്കുക. ഓരോ കമ്മിറ്റിയിലേക്കും ബോർഡിലേക്കും കോർപ്പറേഷനിലേക്കും ബഹുഭൂരിഭാഗം കഴിവില്ലാത്ത സ്വന്തം പാർട്ടിക്കാരെ നിയമിക്കുന്നു. സ്വാഭാവികമായും മറ്റുള്ളവർ അക്കാര്യത്തിൽ അസംതൃപ്തരാകും, അവർ പ്രവർത്തിക്കില്ല. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ പലപ്പോഴും പാർട്ടി അനുസരിച്ചും ചിലപ്പോൾ മതമനുസരിച്ചും ഒരു കാരണമില്ലാതെ ട്രാൻസ്ഫറാകും. സ്വാഭാവികമായും അയാൾക്കുള്ള ആത്മാർത്ഥത നശിച്ചു. പിന്നെ അഴിമതിയുടെ വർത്താനമാണ് നമ്മളൊന്നും പത്രത്തിൽ കാണുന്നത്. സർക്കാർ ഓഫീസ് ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, അങ്ങനെയൊക്കെ നടന്നാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തും. പ്രൈവറ്റ് സെക്ടറിൽ കൂടുതൽ വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ ഒന്നാമതായി ശക്തിയായ മോട്ടിവേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്, കഴിവുള്ളവരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. ഈ തത്വശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. ആയതുകൊണ്ട് നിങ്ങളിൽ എത്ര പേർക്ക്, ഞാൻ നോട്ട് ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞു, എത്ര പേര് മോട്ടിവേറ്റഡായി ബുക്ക് വാങ്ങി? എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ 15 ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിൽ 10% ആളുകൾ പോലും നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തേ നിങ്ങൾ വാങ്ങാത്തത്, വാങ്ങാത്തവരെന്തേ വാങ്ങാത്തത്, അവർക്കതിന് മോട്ടിവേഷൻ ഇല്ല, അതുകൊണ്ട് അവർ വാങ്ങുന്നില്ല. പ്രധാനപ്പെട്ട കാരണം അതാണ്. ഓക്കെ, ഏതായാലും ആരൊക്കെ നോട്ട് ബുക്ക് വാങ്ങിയെന്ന് ഈ 15 പാഠം കിട്ടുന്നതോടുകൂടി ഐ ഹാവ് എ നോട്ട് ബുക്ക് ആൻഡ് ഐ ആം റൈറ്റിംഗ് എന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം. ഇത് പറഞ്ഞാലും കേൾക്കാത്തവരുണ്ടാകും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ, ഏതായാലും എനിക്ക് നോട്ട് ബുക്ക് ഉണ്ട്. നോട്ട് ബുക്ക് നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ എഴുതുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. അനുസരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഇല്ല എന്നുള്ളതാണ്. ആയതുകൊണ്ട് മോട്ടിവേഷണൽ തിയറി എല്ലാവരും പഠിക്കേണ്ട ഒരു പ്രാക്ടിക്കൽ സൈക്കോളജിയാണ് എന്ന് ഉണർത്തുന്നു. നിങ്ങൾ എൻ്റെ ഈ കോഴ്സിൽ ചേർന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഇത് പാഠം 15 അഡ് ക്രിസ്മാൽ വഫ 9847009508. വിളിക്കാൻ നല്ലത് ഈ നമ്പറാണ്.